അപ്പോ ഞാനിപ്പോ കൊല്ലത്താണ് നമ്മുടെ കൊല്ലം കെഎസ്ആർടിസി ഡിപ്പോയിൽ നിൽക്കുകയാണ് അപ്പം നമ്മുടെ ദേശിങ്ങനാട് ആനവണ്ടി തെക്കൻസിൻ്റെ ജേഴ്സിയൊക്കെ ഇട്ട് നമ്മുടെ ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് അതെന്നുവെച്ചാൽ ഇത്തവണ അഡ്മിൻ ഗ്രൂപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് ജേഴ്സിയൊക്കെ ഇട്ടിട്ടുണ്ട് ഏതായാലും നമ്മുടെ മീറ്റ് നടക്കുകയാണ് നമ്മുടെ കൊമ്പൻ അണിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മീറ്റിലേക്ക് അത്രയും പെട്ടെന്ന് മീറ്റ് വീട്ടിലേക്ക് പോകാം സമയം കുറയുകയുണ്ട് കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് നീങ്ങുകയാണ് രണ്ടാമത്തെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയല്ലേ ഇത് ദേശിംഗ നാടിന്റെ രണ്ടാമത്തെ ടൂറാണ് കെഎസ്ആർടിസി വളരെ ഇങ്ങനെയല്ല ദേശിംഗ നാടിന്റെ എല്ലാ ദിവസങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ടാണ് എല്ലാരും പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തില്ലേ എനിക്ക് നല്ല തേപ്പ് വന്നല്ലേ എന്നെ മാത്രം തേച്ചില്ല അതുകൊണ്ട് ഞാൻ സുഖമായിട്ട് വന്ന് ഇറക്കി അതെ വേറെ കാര്യമുണ്ട് ഉറക്കാരുന്നല്ലേ മൊത്തത്തിൽ എന്നെ ട്രോളാണ് ഇതിനോട്
തലടാ കൊട്ടാഞ്ചി അതിലോ അടവി ഇക്കോട്ട് ഉറക്കം അതിലോ അടവി ഇക്കോട്ട് ഉറക്കം അങ്ങനെ കുട്ടോഞ്ചല് കയറിയാണ് ഇവിടെ നല്ല അടിപൊളി യൂട്യൂബറൊക്കെ ഉണ്ട് അടിപൊളി നല്ല ചെറിയ യൂട്യൂബർ ഞാൻ അതിനേക്കാൾ ചെറിയ യൂട്യൂബറാ അടിപൊളി കൂന്നു നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമാണ് കൊട്ടാഞ്ചി കയറുന്നത് പേടിയുണ്ടോടാ നിനക്ക് പേടിയുണ്ടോടാ പേടിയില്ല ബ്രോയെ പരിചയപ്പെട്ടില്ല പേരെന്തായിരുന്നു പേര് എബിൻ എബിൻ സ്ഥലം എവിടെയാ സ്ഥലം ഈരാറ്റുപേട്ട കണ്ട നമ്മുടെ ഈരാറ്റുപേട്ടന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ ആനവണ്ടി ആനവണ്ടി പ്രേമി ആനവണ്ടി പ്രാന്തൻ ആനവണ്ടി പ്രാന്തൻ ഇതൊക്കെയാണ് ആറിന്റെ അങ്ങേയറ്റമായിരുന്നു അതിലേക്കാണ് നമ്മൾ ഇതിനകത്ത് കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേട്ടാ എത്ര സമയം എടുക്കും ചേട്ടാ അരമണിക്കൂറാണ് നമ്മുടെ നേരം ടൈം 125 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഇപ്പം നാല് പേർ കൂടെ ആയപ്പോഴത്തേക്ക് 600 രൂപ ഇപ്പൊ ഒരാൾ കയറിയാലും 600 രൂപ എടുക്കണം 500 നാല് പേർക്ക് 500 അപ്പൊ ഒരാൾ കയറിയാലും 500 തന്നെ എടുക്കണം അല്ലേ എന്ന് വെച്ചാല് ഒരു കൊട്ടയ്ക്ക് 500 രൂപ നാല് പേര് കയറിയ 125 ഇൻറ്റു 4 ഒരാൾ കയറിയ 1 × 500 അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നടന്ന് കസർത്ത് കാണിച്ചാല് ചേട്ടന് കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തുഴഞ്ഞു ഊപ്പാട് വരേണ്ടി വരും അതുകൊണ്ട് തിരിച്ചു വരുമ്പോ എന്ത് തോന്നിയ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ട്രിവാൻഡ്രം ചങ്ക്സ് കൊല്ലം ഇവനാണല്ലോ ഫ്രെയിം അതൊന്ന് മാറിയിരിക്കുവോ ശകുനമേ മീനൊക്കെ ഉണ്ടോ ശരിക്കും മീനുണ്ടോ ചേട്ടന്റെ പേരെന്നാ ബിജു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നാലോണം പറഞ്ഞ കൊണ്ടു തന്നത് ഇത് റിവേഴ്സ് അടിക്കാൻ സുഖമായിരിക്കും അല്ലയോ ഇങ്ങനെ അല്ല കാണാൻ താമസമുള്ള കാടാണോ അതോ കടുവയും പുലിയും വന്യമൃഗങ്ങളുള്ള കാടാണോ ഉണ്ടല്ലേ അതിലെ വെള്ളം കുടിക്കാനൊക്കെ വരും ഇവിടെ ആനയൊക്കെ വരും വെള്ളം കുടിക്കാൻ അടിപൊളി നമ്മുടെ കൂടെ ഒരു ആന ഉണ്ടാണ്ട് പിന്നെ കുഴപ്പമില്ല പുലിയാ പുലി ഇപ്പൊ പെട്ടാമ ഒറ്റ അഞ്ചിടലി ഒറ്റയ്ക്ക് കിട്ടുന്നോട്ടോ ഇന്ന് ഇന്നത്തെ വ്ലോഗ് അനീഷ മൊത്തം കൊണ്ട് ഇവിടെ കൊട്ടുപാടില്ല ഗൈസ് ഇവരെ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞ ഐ മീൻ ഫോട്ടോ കാണിക്കലെന്ന് പറഞ്ഞ പിന്നെ ഇപ്പൊ കൊള്ളാന്ന് പറഞ്ഞതാരോ പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പണ്ട് ഞാൻ സംഗീതില്ലോ സംഗീത് പാട്ടേ ഇവിടെ പോയടാ ശാസ്ത്രകോട്ട അഡ്മിഷൻ വന്നിരിക്കും വന്നിരിക്കും ചേട്ടാ അധികം ചാരണ്ട താപ്പോട്ട് ബാലൻസ് അപ്പുറം അപ്പുറം ബാലൻസ് കണ്ടു ഓർഡർ ഇട്ട് കറങ്ങുന്നു കോർഡിനേറ്ററിനെ ഒന്നും ചെയ്യല്ലേ ആവശ്യമുള്ളതാണേ ഞങ്ങളുടെ സാറിനെ കറങ്ങുന്നേ ചേട്ടാ നല്ല കറക്കി താഴെ അല്ല അത് കൊള്ളാം അത് പൊളിച്ച് ഒന്നുകൂടെ കറക്കിയ കൊള്ളാം കൊള്ളാം കോർഡിനേറ്ററിനെ ഒന്നും ചെയ്യല്ലേ ആവശ്യമുള്ളതാണേ ട്രിപ്പ് കഴിയുന്നെണ്ണം വരെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തോളാം നമ്മുടെ എന്ത് ഇവിടം വരെയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വിട്ട് നമ്മളെ കറക്കാം ചേട്ടാ നമ്മളെയും കറക്കണം ചേട്ടാ ആർ യു റെഡി ഗൈസ് അപ്പൊ ശരി ചേട്ടാ കറക്കിക്കോ
ചുമ്മാ കടന്നു പോകാൻ പറഞ്ഞേ എന്നാ കറക്റ്റ് കാര്യം കിട്ടും. ഒന്ന് കറങ്ങി വന്നു, ഒന്നല്ല ഒരു പല റൗണ്ട് കറങ്ങി വന്നു. ഞാൻ കിടക്കണം, കിടന്നു പോലെ ഗ്രൂപ്പിലെ പ്രമുഖൻസ് പോന്നു, ഗ്രൂപ്പിലെ പ്രമുഖന്മാര് പോന്നു. ഫോട്ടോ എടുത്തോ, മെയിലിൽ നിന്ന് ഫോട്ടോ വന്നു കൊടുത്തേ. ഫോട്ടോ എടുക്കാനുള്ള ഇതില്ലേ അനന്ത്, അതിനകത്ത് ആരാണ് രണ്ടുപേരും വന്നു. നമ്മൾ ഏകദേശം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് എത്താറായിരിക്കാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഏകദേശം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് എത്താറായിരിക്കാണ്. ഏകദേശം അരമണിക്കൂർ ആയില്ലേ, 25 മിനിറ്റ് ആയി. ഇറങ്ങുന്നതായിരിക്കും കോമഡി. അവിടെ നിർത്താൻ കഴിയില്ല കേട്ടോ, എല്ലാരും ഒന്ന് കൈവക്ക്. ഒരു കായൊക്കെ പറഞ്ഞിട്ട് പോടേ. അതെ അനിലണ്ണ പോയിട്ട് വന്നവരാണ്. ടിവിനണ്ണ വേണ്ടാ, നമ്മുടെ ലിബിനെണ്ണം ജാക്കറ്റൊക്കെ അടിച്ചു. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയില്ലായിരുന്നോ? അടിപൊളിയല്ലായിരുന്നു? ആ രണ്ടുപേരെ വെച്ച് പോന്നെ. ആ ഈ ചേട്ടനും കുഴപ്പമില്ലായിരുന്നു, ഞങ്ങളെ കൊണ്ട ചേട്ടൻ അടിപൊളിയാണ്. കറക്ക് സൂപ്പർ കറക്കാണ്. നമ്മുടെ മെയിൻ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞിട്ട് കയറിക്കോ. നിങ്ങളെ അവിടുന്ന് എടുത്തപ്പോ കിട്ടിയില്ല. പുള്ളി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവരോട്, നല്ല കിടുക്കൻ ചോദ്യങ്ങൾ. ഞാനൊരു ചോദ്യം നിന്നോട് ചോദിക്കട്ടെ. നമ്മുടെ കൊട്ടവഞ്ചി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, അടിപൊളി സൂപ്പർ ആയിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ. നമ്മുടെ കോന്നിയിലെ ആനക്കുട്ടന്മാരെ, ആനക്കുട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലർ നമ്മുടെ കെ എസ് ആർ ടി സി ആനവണ്ടിക്ക് ആനക്കുട്ടൻ എന്നൊക്കെ പറയും ചിലരെ. അപ്പോൾ അതുപോലെ അല്ല, നമ്മുടെ ഒറിജിനൽ ആനക്കുട്ടന്മാരെ, ആനക്കൊമ്പന്മാരെ കാണാനുള്ള നമ്മൾ എൻട്രി ഫീ ഒക്കെ അടച്ച് ഇവിടെ നിന്ന് കയറണം. 40 രൂപയാണ് എൻട്രി ഫീ നമ്മുടെ കോന്നി ആനക്കുട്ടനിൽ. അപ്പോൾ നമ്മളതിനു വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരു ചെറുക്കനെ നിർത്തി, നമ്മുടെ ഒരു ചങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട്. 3 ടിക്കറ്റൊക്കെ അവൻ ഒരുമിച്ച് എടുത്തുകൊണ്ട് പോരും. എന്നിട്ട് നമ്മൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് നമ്മളെല്ലാവരും കൂടെ കയറാൻ പോവാണ് ഇപ്പോൾ ആനക്കുട്ടനിലേക്ക്. അവിടെ കൊമ്പന്മാരെ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അഡ്മിറ്റ് പാസ്, എൻട്രി പാസ്. ആനയില്ലെങ്കിലും കൂടെ ഉണ്ട്. കൂടെയുള്ള ആനയില്ല, ഒരു അമ്മൂമ്മയൊക്കെ ഉണ്ട്. അടിപൊളി അമ്മൂമ്മാണ്. അറിയാലോ അതെ, ബോധി അതല്ലേ, ബോധികൃഷ്ണത്തിന്റെ ചുവട്ടല്ലേ ശ്രീഭൂതൻ ഇരുന്നുള്ളല്ലോ അല്ലേ. ഒരു കുറെ മനുഷ്യൻ മനസ്സിലാകാത്ത കൂട്ട് ശില്പകലയൊക്കെ ഉണ്ടല്ലോ. ഇത് രണ്ട് രാവണ സീതനെ, എന്തോന്നിട്ട് അശോകനാ.
സാറോല സ്പൃശം സോറോല സ്പൃശം എന്നാണ് ആ സോറോല സോറോ എന്ന് പറഞ്ഞാൽ ശോകം ശോകമില്ലാത്ത ശോകമാണ് ഇതാണ് ആന മ്യൂസിയം ആണെന്ന് തോന്നുന്നു ഡിഫൻഡ് ഗാലറി ആർട്ട് ഗാലറി എലിഫന്റ് ആർട്ട് ഗാലറി ഏതോ ഗജഹേസരിയാണല്ലോ ഇത് നെറ്റിപ്പട്ടം മേടിക്കാണ് തറമ്പ് വെഞ്ചാപുരം മുത്തുകുട ഇതെല്ലാം ഉത്സവത്തിൽ ആലവട്ടം വെഞ്ചാപുരം മുത്തുകുട പഞ്ഞുപരുത്തി വെഞ്ചാപുരം മേടിയിരിക്കുന്ന ആലവട്ടം മേടി ഏറ്റവും മേടി മുത്തുകുട അതിൻ്റെ ഇടയിൽ തടമ്പ് ഇത് നെറ്റിപ്പട്ടം ഈ കാണുന്ന തടമ്പ് തടമ്പിൻ്റെ രണ്ട് സൈഡിലിരിക്കുന്നത് വെഞ്ചാമരം അതിൻ്റെ മേടിയിരിക്കുന്ന ആലവട്ടം ഏറ്റവും മുകളിലിരിക്കുന്നത് കുട മുത്തുകുട ആനക്കുമ്പോൾ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു ആന അതടിപൊളി സാധനമാണ് ഇത് മരുതി കണ്ടു കൊതി ഗജരാജമേ ഗജരാജന്മാര് അടിപൊളി ഗജരാജന്മാർ ഈവ വയസ്സ് 22 മലയാള ഞാനേത് ആന 22 വയസ്സുള്ള ആന എന്നൊക്കെ പറഞ്ഞാൽ അത് കുഞ്ഞാന അത് കണ്ടില്ലേ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയുടെ ലുക്കൊക്കെ ഇല്ലേ ലക്ഷ്മിക്കുട്ടിയുടെ ലുക്കില്ലേ ലക്ഷ്മിക്കുട്ടിയുടെ ഇനി പട്ടാപക്ഷേ സിനിമ കണ്ടിട്ടില്ല അത് ഈവ ആ കണ്ടത് ഈവ ഇതിന്റെ പേര് പ്രിയദർശിനി പ്രിയദർശിനി മറ്റേ എറണാകുളം ബസ് എറണാകുളം പാല എറണാകുളം ഓടുന്ന ബസ് ഇല്ലേ പ്രിയദർശിനി ബസ്സിന്റെ പേരാണല്ല ആനക്കിട്ടേക്കുന്നത് മീന എല്ലാം പെണ്ണുങ്ങളാണോടാ ആണുങ്ങളല്ലേ പെണ്ണുങ്ങളെന്ന് ചോദിച്ചാൽ ആനയുടെ കാര്യമായിരുന്നു മൂന്ന് പെണ്ണാനയാണ് ഇതല്ലേ മൂന്നാമത്തെ കണ്ടാ ഇത് മൂന്നെണ്ണ കണ്ട അവള് പോസ് ചെയ്യുന്നുണ്ടടാ ഈ കരട്ട് വേറെ ഉണ്ട് അത് കൊമ്പന കേട്ടോ അത് കൊമ്പന ഇവിടെ നിയന്ത്രണ രേഖയുണ്ട് നീലകണ്ഠൻ വയസ്സ് 27 എന്നെക്കാളും ഇളയനാണുള്ള കൃഷ്ണ നമ്മുടെ ഗ്രൂപ്പിലൊരു കൃഷ്ണയുണ്ട് കേട്ടോ വരേണ്ടതായിരുന്നു ഒന്ന് മീറ്റിന് വരാൻ പറ്റിയില്ല കൃഷ്ണ വയസ്സ് 11 അവൻ കുഞ്ഞനാട്ടാ കൊച്ചനാ കൊച്ചൻ അതാണ് ആ അവൻ്റെ അവൻ കണ്ട തലയൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് അവൻ മെടുക്കന കൊമ്പൻ അതിന്റെ പേരെന്നാണ് പേരെഴുതിട്ടുണ്ടോ അയ്യപ്പൻ വയസ്സ് 2 അയ്യപ്പ ഒന്ന് തിരിഞ്ഞ അയ്യപ്പ ഒന്ന് കണ്ടാട്ടെ അയ്യപ്പൻ അയ്യപ്പൻ ഇങ്ങനെ കൂട്ടിക്കിടക്കാണ് വരൂ ഹായ് Thank you.
സ്ഥാനശക്തി ഉണ്ടെങ്കിൽ ഇത്രയും മനോഹരമായ വോയിസിൽ നമ്മുടെ അണിയിക്കാനായിരിക്കുകയാണ്. പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നു നഗരം കാണാത്ത താണം മാറി എല്ലാരും ഇറങ്ങി. പറക്ക് പറക്ക്. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം എന്താണിത്? കുംഭാവുരുട്ടി വാട്ടർഫാൾസ് മറ്റേ വണ്ടർലാലെ ഗുഹയിലോട്ട് പോണവരുണ്ടല്ലോ. അപ്പം നമ്മള് നമ്മുടെ കുംഭാവുരുട്ടി വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞാല് ബസ് നമ്മുടെ ബസ് ഉണ്ടാ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ബോർഡർ ഏരിയ ആണ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ബസ് കിടക്കുന്നതും തമിഴ്നാടിൻ്റെ ഏരിയയിൽ തന്നെയാണ്. അച്ചൻകോവിലിൽ തമിഴ്നാട് ബോർഡറിലാണ്. ഈ തമിഴ്നാട്ടിലാണ് ശരിക്കും വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടോ മയില്, മയിലിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടോടാ, മയിൽ വിത്ത് കുഞ്ഞുങ്ങൾ, മയിൽ ഫാമിലി. ഇതാണ് നമ്മൾ ബസ് കിടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞത് തമിഴ്നാട് ഏരിയ ആണ് അല്ലേ? കേരളമാണല്ലേ? കേരളമാണ്. കേരളത്തിൽ ബോർഡർ അല്ലേ? ഇനി അങ്ങോട്ട് 7 കിലോമീറ്റർ പോകണം അല്ലേ? അങ്ങോട്ട് അങ്ങോട്ട് മെയിൻ റോഡ് കിട്ടും. അപ്പോൾ ഇത് കേരളമാണ്. എന്നാലും കോട്ടവാസൽ, കോട്ടവാസലാണ് ബോർഡർ അല്ലേ? അപ്പം തമിഴ്നാട് ഇതിൻ്റെ അടുത്തൊരു ഏരിയ ആണ്. മറ്റൊരു തമിഴ്നാട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. മയില്, മയിലും മയിൽ, ആൺമയിൽ, പെൺമയിൽ, കുഞ്ഞ് എല്ലാം ഉണ്ട്. മയില് എന്താണ് കുംഭാവുരുട്ടി? കുംഭാവുരുട്ടി അവിടെ തോട് പോലെ നിൽക്കണേ. ഇതാണ് കുംഭാവുരുട്ടി വെള്ള വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നൈസായിട്ടുള്ള വാട്ടർഫോൾസ് ആണെന്ന് തോന്നുന്നു. ഈ വലിയ ഭീകരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ഒന്നും അല്ലെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. കാരണം നല്ല രസമല്ലേ? എന്താ വെള്ളമൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ അടിപൊളി ആ കാലൊക്കെ ഇത്ര നനയട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള ചേച്ചിയാണ് വെള്ളത്തിൽ കാലക്കെട്ട് അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഷീബ ചേച്ചി നമുക്ക് ഇഡ്ഡലി എടുത്തതെന്ന് ചേച്ചി നമ്മൾ മറക്ക പറ്റുമോ? എന്തായാലും കടി മറ്റേ അട്ടയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മലക്കപ്പാറ പോയപ്പോൾ കണ്ടത് ഈ നീളമുള്ള അട്ടയെ കണ്ടപ്പോൾ മണ്ണരയുടെ കുഞ്ഞാന്ന് തോന്നി. കടിക്കുന്നു, കടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് വരെ വലിച്ചെടുക്കും. ഇവനുണ്ടായിരുന്നു തോന്നുന്നല്ലേ? ഗവിൽ അങ്ങനെ ഇറക്കി കാഴ്ച തരാം. അതിനൊക്കെ മലക്കപ്പാറ ബെസ്റ്റ്. മലക്കപ്പാറാണ് ക്രൂ വേണമെങ്കിൽ സർവീസ് ഇറക്കിക്കാണാൻ പറ്റും. ഇത് നല്ലൊരു സംഭവം. ഇത് സത്യം പറയുന്നത് മെറ്റൽ തന്നെയാണ്. ഇതില് ഡിസൈൻ അടിച്ചു വെച്ചെങ്ങനെയാ? സോപ്പ് അല്ലടാ, വെള്ളം ഇങ്ങനെ ചാടുമ്പോഴത്തേനും ചെറിയൊരു ഇതുണ്ട്. പിന്നെ മേടി കുളിക്കണ്ട സോപ്പാണ്. മറ്റേ വെള്ളം തോന്നുന്നല്ലേ?
എടാ ഇവിടെ വേണം നിന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. അടിപൊളിയില്ല പാറയിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. പൊളിയാ വഴുക്കളും നിരത്തെ പാറ കേട്ടാ. നല്ല അടിപൊളിയാണ്. മരത്തിന്റെ ഒക്കെ വണ്ണം കണ്ടോ, നല്ല കാട്ടുമരങ്ങളാണ്. വലിയൊരു ഭയങ്കരമായിട്ടുള്ള മരമാണിത്. സൈസ് ഒക്കെ ഉണ്ട്, നല്ല വണ്ണമുണ്ട്. ഇത് ശരിക്കും സാധനം മെറ്റലാണ്. അത് മുള പോലെ പെയിൻ്റ് അടിച്ച് മുള പോലെ ആക്കി വെച്ചേക്കണാണ്. അടിപൊളി ഒരു സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. സൂപ്പർ സൂപ്പർ. എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വരാണ്. സൂപ്പറാണ്, വഴി സൂപ്പറാണ്. നമുക്കൊരു വഴി മാറി ഇങ്ങനെ സഞ്ചരിക്കും. വഴി മാറി സഞ്ചരിക്കണം, അത്ര സൂപ്പറല്ല. നമ്മുടെ കുംഭവരട്ടി അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആദ്യം പോയിട്ട് വന്നവരാണ് നമ്മുടെ ടീമിന്ന്. എങ്ങനെ ഉണ്ട് അവിടെ? അവിടെ ഒരു പിന്നെ ഇച്ചിരി സ്ഥലം ഉണ്ട്, ഒരു 250 ആൾക്കാരന് അതിനകത്ത്. ആള് ഭയങ്കര സൺഡേ ആയതാണ് ഇത്ര ആള്. നമ്മുടെ ടീം ഇവിടെ നമ്മുടെ മുന്നേ പോയ ടീംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. സംഭവം സൂപ്പർ അല്ലേടാ, അല്ലേ? ഒരു രസമില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ. സംഭവം അടിപൊളിയാണല്ലോ, രസമുണ്ടല്ലോ, നല്ല രസമുണ്ട് സാധനം. ആ പൊളി പൊളി ചുടു. പാത്ത് പാത്ത് പോകേ. അടിപൊളിയുണ്ട്, കൊത്തുണ്ട്, കല്ല് കൊത്തിച്ചിങ്ങനെയുണ്ടോ. അതിലൂടെ ആളെ കയറ്റിയില്ല എന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു ഗാർഡ് ഉണ്ട് കണ്ടോ, ഒരു ലേഡി ഗാർഡ് അവിടെ ഇങ്ങനെ ഉണ്ടോ, വാച്ചറിക്കണ്ടാ ലേഡിയിൽ പോയി. അതല്ല ഇവിടെ കണ്ട കൊത്ത് കല്ല് കൊത്തു വെച്ചിരിക്കണ അടുത്ത് കണ്ടോ ഇരിക്കണോ. താഴെ അങ്ങോട്ട് വിടും, ഇവിടെ വിടൂല. അടിപൊളിയാണല്ലേ. വിചാരിച്ച ഇമാര് എന്തോ രസമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ. അവിടത്തെ ഇച്ചിരൂടെ വ്യൂ ഒക്കെ കിട്ടും. കുളിക്കണമെന്നില്ല, നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് പോരാം. സൂപ്പർ സൂപ്പർ. നോക്കാന്നേ, ഇതൊക്കെയല്ലേ ഇത്. ഒരു മല കണ്ടാലും ഒരു വെള്ളച്ചാട്ടം കണ്ടാൽ നമ്മളതിൻ്റെ അടുത്ത് മാക്സിമം അടുത്ത് പോയി തന്നെ നമ്മളത് കണ്ടറിയുക. ഏഹ്, അതിൽ ഇറങ്ങിയില്ല തന്നെ മാക്സിമം അടുത്ത് പോവുക, അത്രയേ ഉള്ളൂ. കാരണം ഇപ്പോഴേ നമുക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. മാരാർജിക്ക് സ്പോർട്സ് മാരാർജി ഒക്കെ വന്നിട്ടില്ലല്ലോ. പൊളി കാലിന് വയ്യേ. ഇതിൽ കയറി ആ ചെരുപ്പിടാതെ, ഇതിൽ ചെരുപ്പിടാതെ ഇതുമ്മ കയറിട്ടെ. കാല് ചവിട്ടത്തില്ലടാ, കാല് സോഫ്റ്റ് ആകും. കാലിൻ്റെ അടിഭാഗം സോഫ്റ്റ് ആകുമേ. നനഞ്ഞപ്പോഴേ കാലിൻ്റെ അടിഭാഗം സോഫ്റ്റ് ആകും. അന്നേരം പിന്നെ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ജലപ്രവാഹമാണ്. അടിപൊളി. കുളിച്ചവരും കുളിക്കാത്തവരും ഇല്ലാണ്ട് ഇവിടെ അടിപൊളി. ഇതണ്ടാ ഇവിടെ കയറി വന്നില്ല, വ്യൂ കിട്ടുള്ളൂ. ഇതണ്ടാ വീട്ടിൽ നമ്മള് പച്ചങ്ങളൊന്നും പിന്നെ വ്യൂവാ മേള്. മൊത്തം കുളികളാണെന്നേ ഉള്ളു. താഴെ കണ്ടാണ് അടിപൊളിയാണ്. അടിപൊളി, നല്ലൊരു വ്യൂ ആണ്. വെള്ളമായോ?
ഇതാണ് നമ്മൾ ലാസ്റ്റ് ഇറങ്ങുന്ന പോയിന്റ് ആണ് അച്ചൻകോവില്. അച്ചൻകോവില് അച്ചൻകോവില് അയ്യപ്പ സ്വാമി ക്ഷേത്രമുണ്ട്, ശ്രീധർമ്മേശ്വര ശാസ്ത്ര ക്ഷേത്രമുണ്ട്, അയ്യപ്പ മറ്റേ ഇവിടെ ആര്യങ്കാവ്, ഇവിടെ ആര്യങ്കാവിലും ഇവിടെയൊക്കെ ഉള്ള മാതിരി അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങൾ, കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, പമ്പ, പന്തള, അവിടെയൊക്കെയല്ല, ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പം ഇവിടെയൊക്കെ ഉള്ളത്. അതുപോലെ ശബരിമലയോടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതും. ആണ് അച്ചൻകോവിൽ അമ്പലത്തിന്റെ ശ്രീ ധർമ്മ ശ്രീ സ്വാമിയെ ശരണം അയ്യപ്പ അച്ചൻകോവിൽ, ശ്രീ ശ്രീ സ്വാമിയെ ശരണം അയ്യപ്പ അച്ചൻകോവിൽ എന്നാണ് അവിടെ തമിഴ് എഴുതിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ മെയിൻ ഇത്, നമ്മുടെ പല നമ്മൾ വന്ന പോലെ പത്തനാപുരത്തു നിന്നാണ് നമ്മൾ അച്ചൻകോവിലേക്ക് വന്നത്. പക്ഷേ ഈ വന്നിരിക്കുന്ന വണ്ടി ഇത് നമ്മുടെ ഇൻ്റർസ്റ്റേറ്റ് പെർമിറ്റുള്ള വണ്ടിയാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ കയറി പുനലൂർ വഴി തമിഴ്നാട് ചെങ്കോട്ട വഴി, ചെങ്കോട്ടയിൽ ചെന്നിട്ട് ചെങ്കോട്ട വഴി അച്ചൻകോവിൽ വരുന്ന വണ്ടിയാണിത്. ചെങ്കോട്ട അച്ചൻകോവിൽ വണ്ടി. ഒരു ലൈക്ക് പോലും തരില്ല തമ്മാരെ, ഒരു ലൈക്ക് പോലും തരില്ല തമ്മാരെ. Rent the man, 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 rent